കേട്ടോ, നീ ഏതായാലും ആ ചെയ്ത നന്നായി മോനെ. ഇവ ചെയ്ത് എന്ത് കാര്യാ ജയശ്രീ നന്നായത്? അങ്ങനെ പതിവുള്ളതല്ലോ. പക്ഷേ ഇത് നല്ല കാര്യം തന്നെയാ മഹേട്ടാ. ആ ആദിത്യന്റെ അച്ഛൻ കൊടുത്ത ചോക്ലേറ്റേ ഇവൻ തിരിച്ചു കൊടുത്തു. ആണോടാ, എന്തിനായാലും നിനക്ക് ചോക്ലേറ്റ് തന്നത്? എനിക്ക് മാത്രമല്ല ഡാഡി, അയാളിൽ നിന്ന് സ്കൂളിൽ വന്ന് എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ് കൊടുത്തു. എന്തിനായിരുന്നത്? ആ അതൊന്നും അറിയില്ല. അന്ന് സ്കൂളിൽ ചെന്ന് അയാള് വേണ്ട പ്രശ്നം ഉണ്ടാക്കിയതല്ലേ, അതിന്റെ കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്കായിരിക്കും. എന്തിന്റെ പേരിലായാലും ആ ചോക്ലേറ്റ് നീ വാങ്ങി കഴിക്കാത്തത് നന്നായി പോയി. അതിന്റെ ഒരാവശ്യമില്ല അല്ലേ മഹേട്ടാ? അയാൾ ആള് കൊള്ളാവല്ലോ. സ്കൂളിൽ കയറി ബഹളം ഉണ്ടാക്കിയ പിള്ളേർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത എങ്ങനെ പരിഹാരവും? അത് മാത്രമല്ല ഡാഡി, അയാള് പി ടി മാഷിനോട് മാപ്പും പറഞ്ഞു. നിന്റെ ആ മണവണാഞ്ച മാഷ് അതോടെ വീണു കാണും. അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്നാലും ആ ചോക്ലേറ്റ് ഏട്ടൻ എന്തിനാ തിരിച്ചു കൊടുത്തത്? അയാള് തല്ലിയത് മാഷിനെ അല്ലേ, ഏട്ടനെ അല്ലല്ലോ. പിന്നെന്താ? നീ ഇതിലൊന്നും ഇടപെടണ്ട, അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അത് മാത്രമല്ല ഡാഡി, ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത്? ഞങ്ങളുടെ സ്കൂളില് ഒരു മാഷിന്റെ മേൽ കൈവച്ച സ്ഥിതിക്ക് ഇനി ആദിത്യന്റെ അച്ഛൻ സ്കൂളിലേക്ക് വരാൻ പാടില്ലെന്ന്. അത് നിങ്ങൾ തീരുമാനിച്ചാ മതിയോ? മാനേജ്മെന്റ് അല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷേ പിള്ളേരുടെ തീരുമാനം വളരെ ശരി തന്നെയാ. അല്ല, ആ കിരൺദാസ് വന്ന് തല്ലിയത് വേറെ ഏതെങ്കിലും മാഷമാരെ ആയിരുന്നെങ്കില് പിന്നെ എല്ലാവർക്കും ഒരു സിമ്പതി തോന്നിയേനെ. ഇതിപ്പം ആ പി ടി മാഷിനൊന്ന് കിട്ടിയെങ്കില് അത് നന്നായേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് ചിന്തിച്ചാ അതൊക്കെ ശരി തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഇപ്പൊ അതല്ലല്ലോ മഹേട്ട കാര്യം. പ്രതിഷേധം വേണ്ടതേ ആ ആദിത്യന്റെ അച്ഛനെതിരെയാ. വേണ്ടി വന്ന ഈ പിള്ളേരെടുത്ത് ആ തീരുമാനത്തെ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് മഹേട്ടൻ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിച്ചേക്കണം. അങ്ങനെയെങ്കിലും അധ്യാപകരുടെ മുന്നിൽ നമ്മുടെ മോനൊരു വിലയുണ്ടാകട്ടെ. ശരി, നോക്കാം. ഇനി നിന്നെ കൊണ്ടുവിടാനോ വിളിക്കാനോ നിന്റെ അച്ഛനെ ഗേറ്റ് കടന്നു വന്ന അത് വലിയ പ്രശ്നമാക്കാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം.